പാലക്കാട്ടേക്കാണ് കൃഷിയുടെ ഈറ്റില്ലമാണ് അവിടെ. കർഷകരുടെ വേദനകളും നൊമ്പരങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. എന്നാൽ കൃഷി വിജയകരമാണെന്ന് പറയുക മാത്രമല്ല, നല്ല വരുമാനം അതിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു അമ്മയെ പരിചയപ്പെട്ടാലും. ചില്ലറക്കാരിയല്ല, ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ എഴുതിയിട്ടുള്ള, ഒരുപക്ഷെ പ്രേക്ഷകർക്കൊക്കെ പരിചിത കൂടിയായ കർഷകയാണ്. നിഖിൽ പ്രമേഷ് ആ അമ്മയുടെ അടുത്തേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് പുതുശ്ശേരിയിലാണ് ആ മനോഹരമായ കൃഷിത്തോട്ടമുള്ളത്. അപ്പോൾ നിഖിലിൻ്റെ കൂടെ ആ പുതുശ്ശേരിയിലെ കർഷകയെ വിജയം നേടിയ, ആ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ആ കർഷകയുടെ അടുത്തേക്ക്, ആ കൃഷിയിടത്തിലേക്ക് നമുക്ക് പോവാം. ഹലോ പ്രേക്ഷകരെ, നമ്മൾ ഈ നല്ല മഴയത്താണ് റൈഡിംഗ് റിപ്പോർട്ടർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാർഷിക ജില്ലയാണ് പാലക്കാട്. പാലക്കാട് കർഷകരുടെ ഒരുപാട് വിലാപങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ വിജയിച്ച, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു കർഷകയുണ്ട് പാലക്കാട് പുതുശ്ശേരിയിൽ. ആ കർഷകയെ കാണാനാണ് നമ്മൾ ഈ മഴയത്ത് പോകുന്നത്. അവരുടെ കാർഷിക വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. അവരുടെ വിജയഗാഥകൾ നമുക്ക് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഭുവനേശ്വരി ചേച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വീടല്ല, അക്ഷരാർത്ഥത്തിൽ ഇതൊരു ജൈവ കലവറയാണ്. നമുക്ക് ചിത്രശലഭങ്ങൾ ഈ വീടിൻ്റെ പരിസരം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഹരിതാപ നിറഞ്ഞ ഒരു വീടാണ്. എന്തായാലും ചേച്ചി ഇവിടെ ഉണ്ട്. നമ്മൾ വന്ന ദിവസം വളരെ നല്ലൊരു ദിവസമാണെന്നാണ് തോന്നുന്നത്. കുറച്ച് അതിഥികളും ഇന്ന് ഈ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ചേച്ചിയെ കാണാം, അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരം. നമ്മൾ ഒരു കോടിക്കും പിന്നീട് ഒരു മോർണിംഗ് ഷോക്കൊക്കെ ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. ഒരു വിജയിച്ച കർഷകയെ കാണണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. അപ്പം നേരെ ഇവിടേക്ക് വരാൻ തീരുമാനിച്ചു. സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം കൃഷിയുടെ ഒക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പൊ എന്തൊക്കെയാണ് കൃഷി ഉള്ളത് നമ്മളിവിടെ ഈ 24 ഏക്കറിൽ? എന്തൊക്കെ കൃഷി? 24 ഏക്കറിൽ നമ്മൾ സമ്മിശ്ര കൃഷിയാണ്. 10 ഏക്കറിൽ നെല്ല്, പിന്നെ പച്ചക്കറികള്, ഇഞ്ചി, മഞ്ഞള്, ഇപ്പൊ കുറച്ച് ചോളം വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, നേന്ത്രവാഴ, പ്ലാവ്, എല്ലാ കൃഷിയും ഉണ്ട്. നടന്ന് നടന്ന് ഭുവനേശ്വരി അമ്മയുടെ കൃഷിയിടത്തിലേക്ക് എത്തിയപ്പോഴേക്കും നന്നായി മഴ പെയ്തു. ഈ 10 ഏക്കറിൽ വിവിധ ഇനം കൃഷിയാണ് ഒരേ സമയം നടത്തുന്നത്. കൃഷി ഒരു നഷ്ട കച്ചവടമല്ലെന്ന് ഭുവനേശ്വരി അമ്മ പറയാൻ ചില കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ വയലിലാണ് എത്തിയിരിക്കുന്നത്. 10 ഏക്കറിലാണ് നെൽകൃഷി. ഇവിടെ എന്തൊക്കെയാണല്ലോ, എന്തൊക്കെ നെല്ലിനങ്ങളാണുള്ളത് ഇവിടെ? ഉമ അത് മട്ടയാണ്. പിന്നെ ASD പറഞ്ഞിട്ടൊരു ഇഡ്ഡലി അരി ഉണ്ട്. അങ്ങനെ രണ്ട് വിധം അരിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഒരു കോടിയിലൊക്കെ പോയി ഒരുപാട് ആളുകളൊക്കെ അറിഞ്ഞു. അതിനുശേഷം ശ്രീണ്ട സാറ് തന്നെ അരിയൊക്കെ, അതായത് വിദേശത്തേക്കൊക്കെ കൊടുത്തയക്കുന്നതിന് വേണ്ടി വാങ്ങിക്കാറുണ്ട്. അതെ, 1 കോടിയുടെ പരിപാടിക്ക് ശേഷം എന്തായാലും നല്ല ഉയർച്ചയാണ്. അത് ഈ 1 കോടിയിലേക്ക് തന്നെ കൊണ്ടുവന്നത് ഡോക്ടർ VP ഗംഗാധര സാറാണ്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് എല്ലാം ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞ് പിന്നീടാണ് ഞാനിത് വെബ്സൈറ്റ് തുടങ്ങിയത്. പിന്നെ ആ വെബ്സൈറ്റിൽ കൂടിയും നല്ല കച്ചവടമാണ്. അപ്പോൾ നമ്മൾ ഏക്കറോളം വരുന്ന ഈ ഭൂമിയൊക്കെ കണ്ടു, കൃഷിയിടം കണ്ടു, മനസ്സ് നിറഞ്ഞു. ഇപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. വല്ലതും തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? ഓർഗാനിക് ഭക്ഷണം,
അടിപൊളിയെടുത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചു നോക്കും വന്നിട്ട്. നമ്മുടെ ഇവിടെ ഒരു അതിഥിയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ നമ്മളെ ഒരു അതിഥി ഉണ്ട്. സർപ്രൈസ് അല്ലേ? സർപ്രൈസ് ആണ്. അവിടെ ചെന്നിട്ട് ആയിക്കോട്ടെ. അപ്പൊ ഊണിന് നമ്മുടെ കൂടെ ഒരു അതിഥി ഉണ്ടാവും എന്ന് പറഞ്ഞത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെറുമേൽ അച്ഛനാണ്. അപ്പൊ നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് എനിക്കറിയാം. ഞങ്ങളും നേരത്തെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. ഭുവനേശ്വരി ആയിട്ട് വർഷങ്ങളോളായിട്ടുള്ള ബന്ധം. നമ്മൾ ഈ സമൂഹത്തിലെ പരസ്പരം ബന്ധപ്പെട്ട് കഴിയേണ്ടവരാണ്, സ്വാർത്ഥതയില്ലാതെ. അതിൻ്റെ ഒരു മാതൃകയാണ് ഭുവനേശ്വരി. ഈ അന്ന ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെയാണ് നമ്മൾ പകുന്നു കൊടുക്കുന്നത്. കാരണം ഇത് കഴിച്ചിട്ട് നമ്മൾ ജീവിക്കണത്. അത് നല്ല ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു 10 കോടി ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ്. താൻ അധ്വാനിച്ചുണ്ടാക്കിയ പാടത്തെ നെല്ല് കുത്തിയിട്ടുള്ള അരി, ഇവിടെ നിന്നുണ്ടായിട്ടുള്ള തേങ്ങ, മാങ്ങ, എല്ലാ സാധനങ്ങളും. അപ്പം നമ്മൾ എന്നെ കേൾക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ വീടുകളാകണം. വീടുകൾ മനോഹരമായിട്ട് കാര്യമില്ല, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാകണം. പലപ്പോഴും നമ്മളെ ഏറ്റവും നല്ലതെടുത്തിട്ട് മോശം വരാൻ ആൾക്കാർക്ക് കൊടുക്കുക ചെയ്യാം. അതിൽ നിന്നും മാറ്റം വരണം. അങ്ങനെ ഭുവനേശ്വരി ചേച്ചിയുടെ കൃഷിയിടവും കൃഷി രീതികളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. വയറും മനസ്സും നിറയ്ക്കുന്ന നല്ല ഭക്ഷണം കഴിച്ചു. അപ്പം ഇനി റൈഡിംഗ് റിപ്പോർട്ടർ മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യുകയാണ്. തൻ്റെ ഇപ്പോൾ പിന്തുടർന്ന് പോരുന്ന കൃഷി രീതികൾ പിന്തുടർന്ന് ഭുവനേശ്വരി ചേച്ചി ഇനിയും ഈ രംഗത്ത് സജീവമായി തുടരട്ടെ. വീണ്ടും കാണാം വരുന്ന വാരം. അപ്പൊ ഏതായാലും ഭുവനേശ്വരി അമ്മയുടെ കൃഷി വളരെ പ്രശസ്തമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഓർഗാനിക് ഫാമിംഗ്, ഒപ്പം ഈ വിഷരഹിതമായ ഭക്ഷണം, അതിനുവേണ്ടി കാലങ്ങളായി അതിൻ്റെ പ്രചാരകയായി കൂടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഏതായാലും ചെറുമലച്ചൻ്റെ കൂടി അനുഭവ സാക്ഷി, അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തൽ കൂടി ഉണ്ട്. ഏതായാലും അതിനപ്പുറത്തേക്ക് ആ കൃഷിയിടം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. നിറയെ പച്ചപ്പ്, അതിൽ എല്ലാത്തരം വിളകളും, അത് പ്രത്യേകതരം നെൽവിത്തുകളൊക്കെ ഇപ്പോഴും സംരക്ഷിച്ച് വളർത്തി അത് വിളവെടുത്ത് അത് വിപണിയിൽ എത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഭുവനേശ്വരി അമ്മ. അപ്പോൾ ഉറപ്പായും പാലക്കാട് വഴി പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ പാലക്കാട്ടേക്ക് ഭുവനേശ്വരി അമ്മയുടെ കൃഷിയിടം കാണാൻ തന്നെ പോയാലും നഷ്ടമാവില്ല.